ഏതെങ്കിലും ഡ്രൈവേഴ്സിനോട് അവരുടെ കഴിവുകളെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവരുടെ മറുപടി എന്ന് ഒന്ന് ഊഹിച്ചു നോക്കൂ. അവരൊരു പക്ഷേ തങ്ങളാണ് ഏറ്റവും മികച്ച ഡ്രൈവർ എന്ന് അവകാശപ്പെട്ടേക്കാം. നമ്മളിന്നിവിടെ തടി കൊണ്ടുപോകുന്ന ട്രക്ക് ഡ്രൈവർ മുതൽ ഡ്രിഫ്റ്റ് രാജാക്കന്മാരെയും മോട്ടോർ സൈക്കിൾ പ്ലെയിനിന്റെ മുകളിലൂടെ ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്ന ഡ്രൈവർമാരെ വരെ പരിചയപ്പെടാം. ഒരു സാധാരണ രാജ്യത്ത് കാണപ്പെടുന്ന വണ്ടി ഭ്രാന്തന്മാരെക്കാൾ കൂടുതലായി വണ്ടികൾ വെച്ച് സാഹസം നടത്തുന്ന ആളുകളെ ഇവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത്യധികം സാഹസികമായി വണ്ടി ഓടിച്ചതും ഓടിക്കുന്നതുമായ 10 അസാധ്യ കഴിവുകളുള്ള ഡ്രൈവർമാർ ഇതാ നിങ്ങൾക്ക് മുന്നിൽ. നമ്പർ 10, ഇൻസെയിൻലി ബ്രേവ് ലോങ് ഡ്രൈവേഴ്സ്. തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായി വലിയ തടി കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവർമാർക്ക് ഒരുപാട് കഴിവുകൾ ആവശ്യമാണ്. കണ്ണും കൈയും ഒരുമിച്ച് ഒരുപോലെ നിയന്ത്രിക്കാനുള്ള കഴിവ്, നല്ല ആരോഗ്യം, അസാമാന്യമായ നല്ല ഡ്രൈവിംഗ് സ്കിൽ ഒക്കെ ഉത്തരവാദിത്വത്തോടു കൂടി തന്റെ ജോലി നിർവഹിക്കാൻ ഇവർക്ക് ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ ജീവൻ രക്ഷിക്കാനായും. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്ന ഡ്രൈവർ തന്റെ ട്രക്ക് ഓടിക്കുന്നതിനിടയിൽ ഒട്ടേറെ ജീവനുകൾ രക്ഷിച്ച ഒരാളാണ്. ഈ 70,000 pounds ഭാരമുള്ള ട്രക്ക് നിർത്തിയിട്ട കുറച്ച് കാറുകളിൽ ഇടിക്കാതെ റോഡിന്റെ പുറത്തേക്ക് ഓടിച്ചു കയറ്റിയാണ് ഇദ്ദേഹം തന്റെ കടമ നിർവഹിച്ചത്. ടെറി ജേക്കബ് എന്ന ഡ്രൈവർ ഒരു ലോഡുമായി ഏകദേശം 45 miles per hour വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വളവിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം മുന്നിൽ നീണ്ട നിരയിൽ ട്രാഫിക് കണ്ടത്. റോഡിന്റെ നടുവിലായി നിർത്തിയിട്ടിരിക്കുന്ന ആ വാഹനങ്ങളിൽ ഇടിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിക്കൊണ്ട് അയാൾ തന്റെ ട്രക്ക് റോഡിൽ നിന്ന് സൈഡിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. മറ്റൊന്നും ചിന്തിക്കാതെ ടെറി എടുത്ത ആ തീരുമാനം കാരണം വലിയൊരു അപകടം ഒഴിവാക്കുകയും ഒട്ടേറെ ജീവനുകൾ രക്ഷപ്പെടുകയും ചെയ്തു. കാട്ടിൽ കൂടി വലിയ തടികളുമായി ട്രക്ക് ഓടിക്കാൻ നല്ല ശ്രദ്ധയും കഴിവും ആവശ്യമാണ്. ഡ്രൈവർമാരുടെ മെക്കാനിക്കൽ സ്കില്ലും വിശ്വസ്തതയും മറ്റുള്ള യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വളരെയധികം ആവശ്യമായ ഒന്നാണ്. നമ്പർ 9, ടിയാമാൻ മൗണ്ടൻ റോഡ് ക്ലൈംബ്. നിങ്ങൾ ചലഞ്ച് ഇഷ്ടപ്പെടുന്നവരാണോ? ചൈനയിലെ ടിയാമാൻ മൗണ്ടനിലെ ഡ്രാഗൺ ചലഞ്ചിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ മലയുടെ താഴെ നിന്ന് മുകളിലേക്ക് ഏകദേശം 99 കൂർത്ത വളവുകളും 999 സ്റ്റെപ്പുകളും താണ്ടി വണ്ടി ഓടിച്ച് മുകളിലെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതാണ് ആ ചലഞ്ച്. ഹെവൻസ് ഗേറ്റ് എന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ ഒരു വൈറ്റ് ഡ്രാഗൺ അനങ്ങുന്നത് പോലെയാണ് ഈ 999 സ്റ്റെപ്പുകളും കണ്ടാൽ തോന്നുക. ഒരു പ്രത്യേക കാര്യം എന്തെന്നാൽ ഈ റോഡ് വളരെ അപകടം നിറഞ്ഞതാണ്. ഒരു ചെറിയ തെറ്റുപോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഹെവൻസ് ഗേറ്റ് പണി തന്നതിൽ പിന്നെ ആരും തന്നെ അതിൽ കൂടി ഡ്രൈവ് ചെയ്യാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായത്. അവിടെ അടുത്ത് ജീവിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഇത് അസാധ്യമായൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇത് സത്യം തന്നെയാണ്. കാരണം അവിടേക്കുള്ള വഴി വളരെ കുത്തനെയുള്ളതാണ്. അതിന്റെ കയറ്റം ഏകദേശം 45 degrees ആംഗിളിലാണ് ഉള്ളത്. അതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും നിങ്ങളുടെ വണ്ടിയുടെ ട്രാക്ഷൻ നഷ്ടപ്പെട്ടാൽ ഗ്രാവിറ്റി നിങ്ങളെ ആ മലയുടെ താഴേക്ക് കൊണ്ടുപോകും. എന്നാൽ അത്യധികം ആത്മവിശ്വാസവും ധൈര്യവും ശക്തിയും കൊണ്ട് ഹോപ്പിൻ ചോങ് എന്നയാൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. അയാൾ മനോഹരവും അതിശയകരവുമായ ഹെവൻസ് ഗേറ്റിന്റെ മുകളിലെത്തി. ഈ ചലഞ്ച് മുഴുവിപ്പിക്കാൻ 21 minutes 47 seconds ആണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത്. അതിശയകരമായിരിക്കുന്നുവല്ലേ? നമ്പർ 8, ദ 8-hour drive. ഡാനിഷ് റേസിംഗ് ഡ്രൈവറായ ജോഹാൻ സ്വാർട്സ് പലതരം കാറുകളെ പരീക്ഷിച്ചാണ് ഓരോ ദിവസവും ചിലവഴിക്കാറ്. അതുകൊണ്ട് തന്നെ BMW തങ്ങളുടെ പുതിയ മോഡലിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കാൻ ജോഹാൻ തന്നെയാണ് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. BMW ജോഹാനെ 8 hours നീണ്ട ഏറ്റവും ദൂരം കൂടിയ വെഹിക്കിൾ ഡ്രിഫ്റ്റിനായി ക്ഷണിക്കുകയും ചെയ്തു. 89.55 miles ദൂരം താണ്ടുന്ന ഈ പ്രയത്നം ജോഹാന്റെ കൂട്ടുകാരും വീട്ടുകാരും അവിടുത്തെ തൊഴിലാളികളും കൂടാതെ പ്രഗത്ഭരായ ജൂറി മെമ്പേഴ്സും കാണുവാനായി എത്തി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് 8 hours ശേഷം അദ്ദേഹം ഒരു പുതിയ വേൾഡ് റെക്കോർഡ് തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. 232.5 miles ആണ് അദ്ദേഹം ഡ്രൈവ് ചെയ്തത്. എത്രമാത്രം ഹ്യൂമൻ എഫേർട്ട് ആയിരിക്കും ഈ സ്റ്റണ്ട് ചെയ്യാനായി വേണ്ടി വന്നിരിക്കുക എന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയധികം ദൂരം ഈ സ്റ്റണ്ട് പെർഫോം ചെയ്യുന്നതിനും അയാളുടെ കഴിവിനും ഒരു കാറിൽ 8 hours തുടർച്ചയായി ഇരിക്കുമ്പോൾ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകൾക്കും ആ ഡ്രൈവറിനു മാത്രം നന്ദി പറഞ്ഞാൽ മതിയാകില്ല. ക്യാമറ ടീമിനെയും പുറകെയുണ്ടായിരുന്ന ടെക്നീഷ്യന്മാരെയും ഈ നിമിഷം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായല്ല ജോഹാൻ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 2013 ലോങ്സ്റ്റ് കണ്ടിന്യൂസ് വെഹിക്കിൾ ഡ്രിഫ്റ്റ് ഒരു പഴയ BMW മോഡലിൽ അദ്ദേഹം തന്നെ ചെയ്ത് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. നമ്പർ 7, മൈക്കിൾ ഷുമാക്കേഴ്സ് ഇൻസെയിൻ സീസൺ. മൈക്കിൾ ഷുമാക്കർ ഒരു റിട്ടയർഡ് ജർമ്മൻ റേസിംഗ് ഡ്രൈവർ ആയിരുന്നു. ഒരു കാലത്ത് അദ്ദേഹം പങ്കെടുത്ത എല്ലാ റേസ് മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ റേസ് കാർ ഓൾ സ്റ്റാർ വിജയിച്ചിരുന്നു. തുടർച്ചയായി അദ്ദേഹം 1994 and 1995 ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. പിന്നീട് 1996 അദ്ദേഹം ഫെറാറിയിലേക്ക് മാറുകയും 2000 to 2004 തുടർച്ചയായി 5 years വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. കൂടാതെ 6 or 7 വേൾഡ് റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2000 to 2004 സീസണിലാണ് അദ്ദേഹം അവസാനമായി ഫെറാറിയുടെ ടൈറ്റിൽ വിജയിച്ചത്. അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നത് ഒരു അസാധ്യമായ കാര്യം തന്നെയായിരുന്നു.
വേൾഡ് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ 7 എണ്ണവും അദ്ദേഹത്തിന് സ്വന്തമാണ്. അദ്ദേഹത്തിന് ഏറ്റവും വേഗതയേറിയ ലാപ്പുകളുടെയും സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ റേസ് ജയിച്ചതിന്റെയും റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. അവസാന വർഷം 8 വിജയങ്ങളും ഏറ്റവും ചെറിയ എതിരാളികളെ തോൽപ്പിച്ച ടൈറ്റിലും അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. 2005 മൂന്നാമതായും 2006 രണ്ടാമതായും വിജയിച്ച അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. 2010 മുതൽ 2012 വരെ മേഴ്സറസിന്റെ കൂടെയായിരുന്നു അത്. നമ്പർ 6, മോട്ടോർ സൈക്കിൾ ബാക്ക് ഫ്ലിപ്പ് ഓവർ പ്ലെയിൻ. അതിസാഹസികനായ ഒരു മോട്ടോർ ഡ്രൈവർ സ്റ്റണ്ട് പ്ലെയിനിന്റെ മുകളിലൂടെ ഒരു മോട്ടോർ സൈക്കിൾ ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നത് കാണണമെന്നുണ്ടോ? അങ്ങനെ ഒരാളെ കാണണമെങ്കിൽ ഫ്രീ സ്റ്റൈൽ മോട്ടോർ ക്രോസ് അല്ലെങ്കിൽ FMX മാസ്റ്റർ ജിമ്മി ഫിറ്റ്സ് പാട്രിക്കിന്റെ അടുത്ത് ചെല്ലേണ്ടി വരും. അദ്ദേഹം സൗത്ത് ആൻഡ് കാലിഫോർണിയ ഡിസേർട്ടിൽ ഈ സ്റ്റണ്ട് അടുത്തിടെയായി അവതരിപ്പിച്ചിരുന്നു. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സ്റ്റണ്ട് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. ഫിറ്റ്സ് പാട്രിക്കിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നാൽ തന്റെ മോട്ടോർ ക്രോസിൽ മെലീസ എന്ന പൈലറ്റ് പറത്തുന്ന സ്റ്റണ്ട് പ്ലെയിനിന്റെ മുകളിലൂടെ ബാക്ക് ഫ്ലിപ്പ് ചെയ്യണം എന്നതായിരുന്നു. ഈ സ്റ്റണ്ട് ചെയ്യാൻ FMX ഡ്രൈവറിന്റെ കൃത്യമായ ടൈമിംഗും സ്പീഡുമായിരുന്നു ഏറ്റവും ആവശ്യമായിരുന്നത്. കൂടാതെ പൈലറ്റിന്റെ കൃത്യമായ വിമാന നിയന്ത്രണവും ഇതിന് ആവശ്യമായിരുന്നു. ഫിറ്റ്സ് പാട്രിക്കിന് ഈ സ്റ്റണ്ടിൽ പ്ലെയിനും പൈലറ്റും മാത്രമായിരുന്നില്ല ചലഞ്ചായി ഉണ്ടായിരുന്നത്. തന്റെ മുകളിലായി ഒരു റോപ്പിൽ ഉയരം അളക്കുന്നതിനായുള്ള ഒരു ഹൈലൈനർ കൂടി ഉണ്ടായിരുന്നു. ലളിതമായി പറഞ്ഞാൽ എയറോപ്ലെയിൻ പറക്കുന്നത് ഒരു റോപ്പിന്റെയും അതിന്റെ അടിയിൽ കൂടി ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്ന ബൈക്കിന്റെയും അടിയിൽ കൂടിയായിരിക്കും. കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും അപകടം സംഭവിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു സാഹസമായിരുന്നു ഇത്. നമ്പർ 5, 166 ഫീറ്റ് സെമി ട്രക്ക് ജംപ്. ഡെയർഡെവിൾ ഗ്രെഗ് ഗോഡ്ഫ്രേ തന്റെ സെമി ട്രക്ക് 166 അടി ദൂരം ചാടിച്ച് മുൻപത്തെ റെക്കോർഡിനേക്കാൾ 100 അടി കൂടുതലായി പുനഃസ്ഥാപിച്ചു. ഈ റെക്കോർഡ് തകർത്തപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ഹർഷാരവം മുഴക്കി. ഏകദേശം 2000 ആളുകൾ ഈ സ്റ്റണ്ട് കാണുവാനായി അവിടെ എത്തിയിരുന്നു. ചിലരൊക്കെ വീഡിയോയും എടുത്തിരുന്നു. ഗോഡ്ഫ്രേ തന്റെ സെമി ഓവർ ഈവൽ ട്രക്ക് ചാടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ അധികൃതർക്ക് ഇത് വിശ്വസിക്കാനായില്ല. 2 റാമ്പിന്റെ മുകളിൽ കൂടി ചാടിക്കാനായി അദ്ദേഹം തന്റെ 9 ടൺ ഭാരമുള്ള ട്രക്ക് 70 മൈൽസ് പെർ അവർ വേഗതയിലാണ് ഓടിച്ചത്. വിജയകരമായി ട്രക്ക് ലാൻഡ് ചെയ്തതിനു ശേഷം ഗോഡ്ഫ്രേ പറഞ്ഞു, താൻ ജീവനോടെയുണ്ടെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്ന്. പിന്നീട് ഗോഡ്ഫ്രേയുടെ ഈ റെക്കോർഡ് അദ്ദേഹത്തിന്റെ തന്നെ മരുമകൻ ഒരു യൂട്ടിലിറ്റി ടെറൈൻ വെഹിക്കിൾ ഉപയോഗിച്ച് 202 അടി ദൂരം ചാടിച്ച് അട്ടിമറിച്ചിരുന്നു. കൂടാതെ ലെവി ട്രോട്ട്മാൻ 10 ബേണിംഗ് വാളുകളിൽ കൂടി ഓടിച്ചും അദ്ദേഹത്തിന്റെ റെക്കോർഡ് തകർത്തിരുന്നു. പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ ഓസ്റ്റിൻ ജെയിംസ് പറഞ്ഞത് ഒറ്റ ദിവസം തന്നെ വേൾഡ് റെക്കോർഡ് എന്നത് ഒരു മാരക സംഭവം തന്നെയായിരുന്നു എന്നാണ്. ഒരു സെമി ട്രക്ക് ജമ്പിന്റെ വേൾഡ് റെക്കോർഡ് 62 അടി ദൂരം മാത്രമായിരുന്നു. എന്നാൽ ഗോഡ്ഫ്രേ തീർച്ചയായും തന്റെ പുതിയ റെക്കോർഡിന്റെ ദൂരം അളന്നു നോക്കിയപ്പോൾ അമ്പരന്ന് പോയിരിക്കും. നമ്പർ 4, വേൾഡ്സ് ബെസ്റ്റ് റിവേഴ്സ് ഡ്രൈവർ. ഈ ഡ്രൈവർ തന്റെ കാറിൽ 4 എക്സ്ട്രാ ഗിയറുകൾ ഘടിപ്പിക്കുകയാണ് ചെയ്തത്. തത്ഫലമായി അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും റിവേഴ്സിൽ പോകാൻ സാധിക്കുമായിരുന്നു. വിചിത്രമായിരിക്കുന്നുവല്ലേ? ഹർപ്രീത് ദേവി തന്റെ കാറിന്റെ മുഴുവൻ ഗിയർ മെക്കാനിസവും തല തിരിച്ചു കളഞ്ഞു. ഇതിന്റെ ഫലമായി പുറകോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് പരമാവധി വേഗതയിൽ സഞ്ചരിക്കാനാകും. 2003 ഇന്ത്യയിലെ റോഡിൽ കൂടി റിവേഴ്സിൽ പോകുമ്പോൾ അയാളെന്ന് ബാക്ക്വേർഡ് ഗിയറിൽ സ്റ്റക്കായി പോവുകയുണ്ടായി. അത് നേരെയാക്കാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹത്തിന് വീടുവരെ തുടർച്ചയായി റിയർ വ്യൂ മിററിൽ കൂടി നോക്കി വണ്ടി ഓടിച്ചു പോകേണ്ടതായി വന്നു. വർഷങ്ങളുടെ പരിശീലനത്തിലൂടെയാണ് ഇദ്ദേഹം തന്റെ കാർ 50 മൈൽസ് പെർ വേഗതയിൽ പുറകോട്ട് ഓടിക്കാനുള്ള കഴിവ് സമ്പാദിച്ചത്. കൂടാതെ ഇദ്ദേഹം കാറിന്റെ മുകളിലായി ഒരു ആംബുലൻസ് സൈറൻ കൂടി ഘടിപ്പിച്ചു. ഇതുമൂലം അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി അറിവില്ലാത്ത മറ്റ് ഡ്രൈവർമാർക്കും വഴിയാത്രക്കാർക്കും അയാളുടെ പ്രത്യേകതരം ഡ്രൈവിംഗ് സ്കില്ലിനെ പറ്റി വാൺ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇദ്ദേഹം ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പുറകോട്ട് വണ്ടി ഓടിക്കുന്നതിനായുള്ള സ്പെഷ്യൽ ഗവൺമെന്റ് ലൈസൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. റോഡിലുള്ള മറ്റ് ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതിൽ അദ്ദേഹത്തിന് അഭിമാനമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ തന്റെ ഈ കഴിവ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ കയറ്റാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം UKയിൽ നിന്നുള്ള ജോൺ സ്മിത്ത് മുന്നേ തന്നെ ഈ സ്റ്റണ്ടിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കിയിരുന്നു. നമ്പർ 3, സ്കൈ ഡൈവിംഗ് വെസ്പ. ലംബ എന്ന പേരിലും അറിയപ്പെടുന്ന എഞ്ചിനീയറും അത്ലറ്റും സ്റ്റണ്ട്മാനും ഒരു പെർഫോമറുമായ ഗണ്ടറിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ഒരു വെസ്പ പാഷനേറ്റ് ആണ്. ഒരു 100 വർഷം മുമ്പ് തന്റെ ഈ പാഷൻ അദ്ദേഹം തന്റെ പ്രൊഫഷനാക്കി മാറ്റി. ആകാശത്ത് ഒരു സ്റ്റീൽ കേബിളിൽ കൂടി അദ്ദേഹം തന്റെ സ്കൂട്ടർ ഓടിക്കുന്നത് മുതൽ 16 അടി ആഴത്തിൽ വെള്ളത്തിലൂടെ ഓടിക്കുന്നതുൾപ്പെടെ ഒരു ചക്രത്തിലോ 2 ചക്രത്തിലോ ആയി ഇദ്ദേഹം ചെയ്യാത്തതായി ഒന്നും തന്നെ ബാക്കിയുണ്ടാവുകയില്ല. ഇതിൽ സ്കൈ ഡൈവിംഗും ഉൾപ്പെടുന്നു.
2018 ഇദ്ദേഹം ഒരുപാട് തവണ ഈ സാഹസം ചെയ്തിട്ടുണ്ട്. തന്റെ വെസ്പ ഒരു ഹോട്ട് എയർ ബലൂണിൽ ഘടിപ്പിച്ച് ഒരു പ്ലെയിനിന്റെ പുറത്തേക്ക് സ്കൂട്ടറുമായി ചാടുന്ന ഒരു സ്റ്റണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു സാഹസം. 23,000 അടി ഉയരത്തിൽ നിന്ന് ഒരു സ്കൂട്ടറുമായി ഒരുപാട് അക്രോബാറ്റിക്സ് ചെയ്ത് ചാടുന്ന വ്യക്തി ഇദ്ദേഹം മാത്രമായിരിക്കും. വെസ്പയെ പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അതിന് സ്വന്തമായി വേറൊരു പാരച്ചൂട്ടുമുണ്ട്. മുമ്പ് തന്റെ പ്രിയപ്പെട്ട വെസ്പയുമായി അദ്ദേഹം ഒരു ബാങ്കി ജംപ് ചെയ്തിരുന്നു. കൂടാതെ ഗ്ലാസുകളുടെ ഒരു നീണ്ട നിരയിൽ കൂടിയും തന്റെ വെസ്പ അദ്ദേഹം ഓടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫിലോസഫി പ്രകാരം അത്ലറ്റുകൾ എല്ലാവരും സാഹസികരാകണമെന്നില്ല, എന്നാൽ നല്ല ആത്മവിശ്വാസവും ആഗ്രഹങ്ങളുമുള്ള ടോപ്പ് അത്ലറ്റുകൾ തീർച്ചയായും അവരുടെ കഴിവുകൾ പുറത്തെടുക്കണം. എന്നാൽ വെസ്പ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു സാഹസം ചെയ്യുന്നത് തീർച്ചയായും വിചിത്രമായ ഒരു കാര്യമാണ്. നമ്പർ 2, ഹോളിവുഡ്സ് ഗ്രേറ്റസ്റ്റ് സ്റ്റണ്ട് ഡ്രൈവർ. ബിൽ ഹിക്മാൻ ഒരു അമേരിക്കൻ പ്രൊഫഷണൽ സ്റ്റണ്ട് ഡ്രൈവറും സ്റ്റണ്ട് കോർഡിനേറ്ററും ഹോളിവുഡ് സിനിമകളിലെ ഒരു നടൻ കൂടിയുമാണ്. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. തന്റെ കരിയറിന്റെ ആദ്യഘട്ടത്തിൽ ഹിക്മാൻ ജെയിംസ് ഡീനിന്റെ ഡ്രൈവറും സുഹൃത്തുമായാണ് ചിലവഴിച്ചിരുന്നത്. ഡീനിന്റെ ഫോർഡ് സ്റ്റേഷൻ വാഗണം, ലിറ്റിൽ ബാസ്റ്റേർഡ് എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന ഡീനിന്റെ 550 സ്പൈഡറും ഒക്കെ ഓടിച്ചും ഡീനിനെ പല ഡ്രൈവിംഗ് ടെക്നിക്കുകൾ പഠിപ്പിച്ചുമൊക്കെയായിരുന്നു ഹിക്മാൻ ആദ്യമൊക്കെ നടന്നിരുന്നത്. ഹിക്മാനിന്റെ കൂടെ ജോലി ചെയ്തവരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം സ്റ്റീറിംഗ് വീലിന്റെ പിറകിലിരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ക്ലാസ് ആണെന്നാണ് പറയുന്നത്. ഇന്നത്തെ പോലെ CGI ആനിമേഷനും ഒരു സ്പെഷ്യൽ എഫക്റ്റും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതിനാൽ തന്നെ നല്ല ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ നല്ല ഡ്രൈവിംഗ് സ്കിൽ ആവശ്യമായിരുന്നു. ബിൽ ഹിക്മാൻ അങ്ങനെ ഒരാളായിരുന്നു. ഡയറക്ടേഴ്സിന് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. ഒരു ടേക്കിൽ തന്നെ ഒട്ടുമിക്ക ഷോട്ടുകളും അദ്ദേഹത്തിന് ഭംഗിയായി ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. 3 ദശകങ്ങളോളം ഹിക്മാൻ തന്റെ സ്റ്റണ്ട് കോർഡിനേഷനും ആക്ടിംഗുമായി സിനിമകളിലും ടിവികളിലും സജീവമായിരുന്നു. നമ്പർ 1, ദ ത്രസ്റ്റ് SSC. അവസാനമായി സ്പീഡ് മെഷീനുകളുടെ എല്ലാം അവസാന വാക്കെന്ന് പറയാവുന്ന ത്രസ്റ്റ് SSCയെ നമുക്ക് പരിചയപ്പെടാം. ത്രസ്റ്റ് SSC അല്ലെങ്കിൽ ത്രസ്റ്റ് സൂപ്പർസോണിക് കാർ എന്ന ഈ കാർ റിച്ചാർഡ് നോബിൾ, ഗ്ലെനിൻ ബ്രൗസർ, റോൺ അയർ, ജെർമി ബ്ലിസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഒരു ബ്രിട്ടീഷ് ജെറ്റ് കാറാണ്. 1977 വേൾഡ് ലാൻഡ് സ്പീഡ് റെക്കോർഡ് സ്ഥാപിച്ചത് ഈ ട്രസ്റ്റ് SSC ആണ്. 763 miles പെർ വേഗതയിൽ സഞ്ചരിച്ച് ഇത് ലോകത്തിലെ തന്നെ സ്പീഡ് ബാരിയർ ബ്രേക്ക് ചെയ്ത ആദ്യത്തെ ലാൻഡ് വെഹിക്കിൾ എന്ന റെക്കോർഡ് നേടുകയുണ്ടായി. കാണാനും വളരെ അതിശയകരമാണിത്. ഈ കാറിന് 54 അടി നീളവും 12 അടി വീതിയുമുണ്ട്. 102,000 ഹോഴ്സ് പവറിന്റെ അത്രയും ത്രസ്റ്റാണ് ഈ കാറിന് സ്വന്തമായുള്ളത്. പവർ ഈക്വൽ ഫോഴ്സ് ടൈം വെലോസിറ്റി വഴിയാണ് ഇതിന്റെ വേഗത അളക്കുന്നത്. 1983 റിച്ചാർഡ് നോബിൾ വേൾഡ് ലാൻഡ് സ്പീഡ് റെക്കോർഡ് അദ്ദേഹത്തിന്റെ മുന്നത്തെ കാർ ഉപയോഗിച്ച് തകർത്തിരുന്നു. അത് ദ ഫേമസ് ട്രസ്റ്റ് 2 എന്ന കാറായിരുന്നു. അതിന്റെ വേഗത 633 miles per hour ആയിരുന്നു. വീണ്ടും അത് ചെയ്യുവാൻ സാധിക്കുമോ? ട്രസ്റ്റ് SSCയും ട്രസ്റ്റ് 2 കവൻട്രി ഇംഗ്ലണ്ടിലെ കവൻട്രി ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി കാണുവാൻ സാധിക്കുന്നതാണ്.